ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അല്ലെങ്കിൽ സമയങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുന്നത് ഇങ്ങനെയായിരിക്കും. ദിവസം തുടങ്ങുമ്പോഴുള്ള 5 മിനിറ്റും ദിവസം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 5 മിനിറ്റും. ദിവസം അവസാനിക്കുന്നതിന് ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ, ഉറങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപ്, എഴുന്നേറ്റതിന് ശേഷം 5 മിനിറ്റ്. എന്താ ഞാനങ്ങനെ പറയാൻ കാര്യം? ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുൻപ് ഏറ്റവും അവസാനം നാം വായിക്കുന്നത്, കേൾക്കുന്നത്, കാണുന്നത് എന്താണോ അത് കൊണ്ടാണ് നാം കിടക്കുന്നത്, നാം ഉറങ്ങുന്നത്. ആ ഉറക്കത്തിൻ്റെ സമയം നമ്മുടെ കണ്ണടഞ്ഞിരിക്കും, ശരീരം അനങ്ങാതെ കിടക്കുമെങ്കിലും നമ്മുടെ മനസ്സ് ഉറങ്ങുന്നില്ല കേട്ടോ. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബ്രെയിൻ, സ്പെഷ്യലി ഡ്യൂറിങ് സ്ലീപ്പ്. പലപ്പോഴും രാത്രിയിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ടി വിയിൽ വരുന്ന ഏതെങ്കിലും ബൈബിൾ കാർട്ടൂണാണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ചേ കാണിക്കത്തുള്ളൂ. കാരണം അതിനകത്ത് ഏതെങ്കിലും ഒരു കൊച്ചു കാര്യം പേടിപ്പിക്കുന്നത് പോലെ ഉണ്ടെങ്കിൽ പോലും രാത്രിയിൽ എഴുന്നേക്കും, ഷുവറാണ്. എന്നാൽ അത് പകൽ പലപ്പോഴും കണ്ടാൽ ഇവർക്കതൊന്നും അറിയത്തില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യമുണ്ട്. ചോദ്യം, രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് എന്താണ് നാം ചെയ്യുന്നത്? പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ള നല്ലൊരു കാര്യം, പല വ്യക്തികൾ ചെയ്യുന്ന നല്ലൊരു കാര്യം, രാത്രിയിൽ പാട്ട് കേൾക്കും. രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം തന്നെത്താനെയോ അല്ലാതെയോ വായിക്കും. ചിലർ എഴുത്ത് എഴുതും. എഴുത്തെന്ന് പറയുമ്പോൾ അവരുടെ ജേണൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങും. വളരെ ഇമ്പോർട്ടൻ്റാണ്. രണ്ടാമത്, രാവിലെ എഴുന്നേൽക്കുന്ന ആദ്യത്തെ 5 മിനിറ്റ്, അന്നത്തെ ദിവസം ഞാൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ആദ്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല, ഒരു സ്വപ്നം കണ്ടായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ട് വല്ലാത്ത പേടി തോന്നിക്കുന്ന, അയ്യോ ഇന്ന് ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ, ടെൻഷനാണ്. ഉഫ്. രാവിലെ എഴുന്നേറ്റിട്ട് ചരമ വാർത്ത വായിക്കരുത്. അതായിരിക്കരുത് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ പോയി വർത്തമാനം മറ്റുള്ളവരോട് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒന്ന് നിർത്തുക. ആദ്യം ചെയ്യേണ്ടത് ശാന്തമായിട്ട് നമ്മുടെ മനസ്സ് ഒന്നിരുത്തുക. ചിലപ്പോൾ രാവിലെ ചായ ഇടുന്നതായിരിക്കാം, രാവിലെ പാല് വാങ്ങിക്കാൻ പോകുന്നതായിരിക്കാം, രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ പശുവിനെ കറക്കുന്ന കാര്യമോ അല്ലെങ്കിൽ വീട്ടിന് പുറത്തുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നതായിരിക്കാം. അതൊക്കെ ചെയ്തോ, പക്ഷെ ഒരു 5 മിനിറ്റ് മനസ്സിനെ ശാന്തമാക്കി അന്ന് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ഇതെന്നെക്കൊണ്ട് പറ്റും, ദൈവം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കും, പോസിറ്റീവായിട്ട് നമ്മുടെ ദിവസം നാം തുടങ്ങുന്നു. പ്രത്യേകിച്ച് രാത്രി കിടക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ കൊണ്ട് കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ അന്ന് ഉറക്കം ശരിയാവത്തില്ല. അത് നിങ്ങൾക്കറിയാം അല്ലേ? എന്ത് ചെയ്യണം? വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, വിത്ത് ഓൾ താങ്ക്സ് ഗിവിങ് Give your prayers and your petitions unto God. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നന്ദിയോടെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. പക്ഷെ കൊടുത്തിട്ട് തിരിച്ചതെടുക്കരുത്. രാത്രി കിടക്കുന്നതിന് മുമ്പ്, പിറ്റേ ദിവസം, എനിക്കും പലപ്പോഴും പിറ്റേ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചില കാര്യങ്ങൾ വളരെ ടെൻഷനുള്ളതാണ്, ചിലരോട് സംസാരിക്കാനുണ്ട്, ചില പണമിടപാടുകൾ ചിലപ്പോൾ വന്നേക്കാം, ചില തീരുമാനങ്ങൾ പിറ്റേ ദിവസം എടുക്കേണ്ടി വന്നേക്കാം. ഇതെന്തായിത്തീരും? ഒരു പ്രോഗ്രാമുണ്ട്, അതെന്തായിത്തീരും? ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞ് ദൈവസന്നിധിയിൽ കാര്യമേൽപ്പിച്ചിട്ട് കിടക്കുക. ഓർത്തോണം, ദിവസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 2 സമയം, രാവിലെയുള്ള 5 മിനിറ്റും കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള 5 മിനിറ്റും. അത് നിയന്ത്രിക്കാമോ? നമ്മുടെ
മനസ്സിനെ ആ സമയത്ത് കേന്ദ്രീകരിക്കാമോ? നമ്മുടെ ആ ദിവസം തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, പലപ്പോഴും ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ, എന്നാൽ അത് ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തെ. ഞങ്ങളുടെ ദിവസം എങ്ങനെ തുടങ്ങുന്നുവെന്നും ഞങ്ങളുടെ ദിവസം എങ്ങനെ അവസാനിക്കുന്നുവെന്നും ശ്രദ്ധിക്കുവാൻ, ആലോചിക്കുവാൻ. അത് തെറ്റായ രീതിയിലാണ് തുടങ്ങുകയോ അവസാനിക്കുകയോ ചെയ്യുന്നതെങ്കിൽ അത് തിരുത്തുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയാണ്.